കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതുകുന്ന അനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുത്ത മുഴുവൻ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം കൈമാറി. ഇതോടെ തുരങ്കപാത നിർമ്മാണം ഉടൻ തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുത്ത മുഴുവൻ കുടുംബങ്ങൾക്കുമാണ് നഷ്ടപരിഹാര തുക കൈമാറിയത്. കോഴിക്കോട് ജില്ലയിൽ 45 സർവേ നമ്പറുകളിലുള്ള ഭൂമി ഏറ്റെടുക്കാൻ 40 കോടിയും വയനാട്ടിൽ 15 കോടിയുമാണ് നഷ്ടപരിഹാരം അനുവദിച്ചിരുന്നത്. ഭൂവുടമകൾക്ക് 3 കോടി രൂപ വരെ നഷ്ടപരിഹാരമായി നൽകി. കോഴിക്കോട് ജില്ലയിലെ 14 പേർക്ക് നഷ്ടപരിഹാര തുക നേരത്തെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ നടപടിക്രമങ്ങളിൽ കാലതാമസമുണ്ടായി. വയനാട്ടിലെ ഭൂ ഉടമകളുമായുള്ള ചർച്ചയും നഷ്ടപരിഹാര പാക്കേജ് തീരുമാനവും പൂർത്തിയായി കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 4 ഭൂ ഉടമകൾ ഇതിനിടെ കോടതിയെ സമീപിച്ചിരുന്നു. ഇവരുടെ അവകാശത്തിലുള്ള ഭൂമി പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നായിരുന്നു. ചർച്ചകൾക്ക് ശേഷം ഇവരും നഷ്ടപരിഹാരം സ്വീകരിക്കാൻ തയ്യാറാവുകയായിരുന്നു. മല തുറക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇവരുടെ ഭൂമി ഏറ്റെടുക്കുന്നത്. ഏപ്രിൽ 19 തുരങ്കപാതയുടെ ടെൻഡർ തുറന്നിരുന്നു. ഫേസ് 1 5 കമ്പനികളും ഫേസ് 2 8 കമ്പനികളുമാണ് പങ്കെടുത്തിരുന്നത്. എന്നാൽ ഏത് കമ്പനിക്ക് ടെൻഡർ നൽകണമെന്നുള്ള പരിശോധനകളും നടപടിക്രമങ്ങളും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.